6:20 ഒക്കെ ആയിട്ടുണ്ടാവും. വൈകുന്നേരം ഞാനിങ്ങനെ ചെത്താൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ എസ്റ്റേറ്റിൽ നിന്ന് ചെത്ത് കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ റോഡിൻ്റെ താഴത്തെ ഇതിലോട്ട് തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് നോക്കുമ്പോഴാണ് ഇത് മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കവുങ്ങുണ്ട്, ആ കവുങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവിടെ ഇല്ലായിരുന്നു, ചേച്ചി വിളി കേട്ടോ അവിടെ നിന്ന്. ചേച്ചി ചേട്ടൻ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനോട് അങ്ങനെ കടുവ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കടുവ അവിടെ നിന്ന് നേരെ ഈ വർത്തമാനം പറഞ്ഞിട്ട് റോഡിൻ്റെ സൈഡിലോട്ട് വന്നു. അവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും പോലീസ് വണ്ടി വന്നു അതിൽ. അപ്പോൾ ഞാൻ പോലീസ് വണ്ടി വന്നപ്പോൾ കുറേ കൂവി പോലീസുകാരെ. അവർ പക്ഷേ ചുറ്റും നോക്കിയിട്ട് അവർ അടിച്ചു വിട്ടിങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് വന്നു, തിരിച്ച് പുല്ലുമല വന്നിട്ട് അവർ തിരിച്ചങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഷാജിയറിനൊക്കെ താഴെ പോയി ബൈക്കിൽ അവരും തിരിച്ചു വന്നു. അപ്പോൾ അവർ പോലീസുകാരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവരെ വിളിച്ചു, കടുവ നിങ്ങളുടെ വർത്തമാനം പറയണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കടുവ മേലോട്ട് കയറി അങ്ങ് അല്ലല്ല കാടല്ല എസ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് തന്നെ, റോഡ് സൈഡിൽ നിന്ന് എസ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് കഴിഞ്ഞ ദിവസം അതേ കടുവ ഇനിയാന്ന് ഇവിടെ ഇഞ്ചി ഇടാൻ വേണ്ടിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ ഇപ്പൊ കണ്ടതിന്റെ ഒരു 50 മീറ്റർ ഇപ്പുറത്ത് അവിടുന്ന് താഴേന്ന് വെള്ളം കുടിച്ചിട്ടാന്ന് തോന്നുന്നു. താഴേന്ന് കയറി വന്ന പാടുണ്ടായിരുന്നു രാവിലെ. അന്ന് തന്നെയാണ് ഇവിടെ ഈ ഇവിടുന്ന് ഇപ്പുറത്തുനിന്ന് ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ എസ്റ്റേറ്റിന്ന് ഇപ്പുറത്തോട്ട് ചാടുന്നതും കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ കടുവ ഇവിടെ 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഈ കടുവ ആരോഗ്യമുള്ള വലിപ്പമുള്ള ആരോഗ്യമുള്ള കടുവയാണ്. വേറെ പരിക്കോ അങ്ങനെ നടക്കാൻ പറ്റാത്ത അങ്ങനെ ഒന്നുമില്ല. നല്ല ഇതിൽ തന്നെ നല്ല മെഴുത്ത് തന്നെ ഇരിക്കുന്നത് കടുവ.